ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ കോളേജ് ഗേൾസും സ്കൂൾ ഗേൾസിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള. സോ നമുക്ക് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനലുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹെയറിനെ നന്നായിട്ട് കോം ചെയ്യാം. കോം ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലെ ഈ രണ്ട് സൈഡിനെയും കൂടെ നമ്മൾ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചെയ്തെടുക്കുക. സോ നമ്മൾ ആ എടുത്തിട്ടുള്ള ഹെയറിനെ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റിമൈനിങ് ഹെയറിനെ കോം ചെയ്തതിന് ശേഷം നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിനെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാം. ഇത് സെക്യൂർ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ചെയ്തോട്ട് വരുമ്പോൾ ഇത് നമുക്കൊരു ഡിസ്റ്റർബ് ആവാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലത്തെ ഹെയർ സെക്യൂർ ചെയ്യണത്. സോ അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ മൂന്നായിട്ട് പിന്നത്തില്ല, നോർമലി നമ്മൾ മൂന്നായിട്ട് പിന്നും പോലെ അതിന് കുറച്ച് പിന്നെ ഒരു രണ്ട് ഇതായിട്ട് നമ്മളൊന്ന് പിന്നതിന് ശേഷം നമ്മൾ ഈ സൈഡിലത്തെ ഹെയർ നമ്മൾ ആ എടുത്തു വെച്ചിട്ടില്ലേ, ഈ എടുത്തു വെച്ചിട്ടുള്ള ഹെയറിന് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പിന്നി പിന്നി വരുമ്പോഴേക്കും അതിൻ്റെ ഓരോന്നിൻ്റെ കൂടെ ഇതേപോലെ ആഡ് ചെയ്താണ് പോകേണ്ടത്. ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എൻഡ് വരെ ഇതേപോലെ ആഡ് ചെയ്ത് പോകണം. സോ പിന്നെ നമ്മൾ കെട്ടുമ്പോഴേക്കും നമ്മൾ ഹെയർ നന്നായിട്ട് ടൈറ്റ് ആയിരിക്കണം, ഒത്തിരി ടൈറ്റല്ല, എന്നാലും കുറച്ച് മീഡിയമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കണം. കണ്ടോ ഇത് കെട്ടുമ്പോഴേക്കും ഇതേപോലെ ഇരിക്കും. എന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കുറച്ച് പിന്നിയതിന് ശേഷം നമുക്ക് അവിടെ നമ്മൾ എന്താ ബോബി പിൻ വെച്ചിട്ട് അവിടെയും കൂടെ നമുക്ക് സെക്യൂർ ചെയ്യാം. സോ നമ്മൾ സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലത്തെ ഹെയറിൽ അതിനെയും കൂടെ എടുത്തതിന് ശേഷം അതിന് കോം ചെയ്യാം. നന്നായിട്ട് കോം ചെയ്തതിന് ശേഷം അതിന് നമുക്കൊരു ഹൈ പോണിറ്റെയിൽ ആയിട്ട് കെട്ടാം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം, ഇച്ചിരി താഴെയാണെങ്കിൽ താഴെ കെട്ടാം, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി മുകളിലെ ഇഷ്ടം, അപ്പോൾ സോ ഞാൻ മുകളിലാണ് ഹൈ പോണിറ്റെയിൽ കെട്ടുന്നത്. പിന്നെ ഹൈ പോണിറ്റെയിൽ ആക്ച്വലി മുകളിലല്ല പറഞ്ഞത്, സോ നമ്മൾ മുകളിൽ എടുക്കുക. കാരണം മുകളിൽ വെച്ച് കെട്ടുമ്പോൾ മാത്രമേ നല്ല രസമായിട്ടിരിക്കും, നമ്മൾ ഒത്തിരി താഴെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത്ര ഭംഗി കാണില്ല കാണാൻ. സോ അതിന് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിനെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാം. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. സോ കെട്ടിയതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിലെ മുടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കരുത്, ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കാം. ഹെയർ എടുത്തതിന് ശേഷം ഈ റബ്ബർ ബാൻഡിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ആ ബേൺ അല്ലെങ്കിൽ ആ റബ്ബർ ബാൻഡ് കാണാൻ പാടില്ലാത്തതുപോലെ അതിന് ജസ്റ്റ് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബോബി പിൻ വെച്ചിട്ട് അതിനെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാം. സോ കണ്ടോ അപ്പോഴേക്കും നമ്മളെ ഹെയർ ഇതേപോലെ ഇരിക്കും. ഇത് എന്താ പറയുക, നമ്മൾ കോളേജ് ഗേൾസ് സ്കൂൾ ഗേൾസിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽ അല്ലേ. നമ്മൾ കോളേജ് ഗേൾസ് സ്കൂൾ ഗേൾസിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഗായ്സ് ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ. പിന്നെ എല്ലാവരും ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.